മലയാള സാഹിത്യത്തിലെ ഇതിഹാസകാരനായ ഒ വി വിജയന്റെ കടൽത്തീരത്ത് എന്ന കഥയുടെ ഒരു മോണോക്ട് ആവിഷ്കാരം. ഞാൻ കണ്ണൂരിലേക്ക് പോവുകയാണ് എന്റെ മകനെ കാണാൻ. അവരെ അമ്മ എനിക്കായിട്ടുണ്ട് പൊതിച്ചോറ് മാത്രമേ എനിക്ക് അവനായി നൽകാൻ കഴിയുകയുള്ളൂ. വെള്ളായപ്പ വെള്ളായപ്പൻ മരക്കാരേ, ഞാൻ താങ്കൾക്ക് 15 രൂപിക കടം വീട്ടാനുണ്ട്. അല്ല, 15 രൂപിക്ക് നാലണിയും. അതൊന്നും ഈ യാത്രയ്ക്ക് ഓർക്കണ്ട. ഇല്ല, ചിലപ്പോൾ ഈ കടം വീട്ടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വീട്ടാത്ത കടങ്ങൾ പഠിച്ചുകൊണ്ട് സൂക്ഷിപ്പാണ്. അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നിന്നെയും എൻ്റെ ദൈവം തുണയ്ക്ക്. നീ ധൈര്യമായി പോയിട്ട് വാ. ചായ 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 ചായ. കാറിനോട് എങ്ങടാ പോകണത്? കോയമ്പത്തൂർക്കാണ്? അല്ല, കണ്ണൂരിലേക്ക്. ഞാൻ കോയമ്പത്തൂർക്ക്. കണ്ണൂർ ബസ് വരാൻ 10 മണിയാകും. എന്താ അവിടെ പണി? ഒന്നുമില്ല, വെറുതെ. ഹേ, ഈ എങ്ങടാ പോകണത്? എന്റെ മകൻ ഇവിടെയുണ്ട്. ആരാ നിങ്ങളോട് രാവിലെ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത്? ഓഫീസ് 10 മണിയാകും തുറക്കാൻ. ഇതാ സാറേ. നാളെയാണല്ലേ, നാളെ രാവിലെ 5 മണിക്ക് കാർണൂർ ഇരിക്ക്. കാർണൂർക്ക് ചായയും മറ്റതും വേണോ? വേണ്ട, എന്റെ മകൻ ഇന്ന് ഉറങ്ങിക്കാണില്ല. എനിക്കെന്റെ മകനെ കണ്ടാൽ മതി. കാരണം ഒരു വരി 5 മിനിറ്റ് സമയം തരും, അതിനുള്ളിലെല്ലാം ആയിക്കോണം. ശരി സാറ്. മകനെ, അപ്പ എന്ത് ചെയ്തു? എനിക്ക് ഓർമ്മയില്ല. അപ്പ കൊലപാതകം നടത്തിയോ? എനിക്ക് ഓർമ്മയില്ല. അപ്പ സാധ്യമില്ല മോനെ. പറാവുകാർ ഓർമ്മിക്കുമോ? ഇല്ല മോനെ. അപ്പൻ ഓർമ്മിക്കുമ്പോ എന്നെ തോക്കിയില്ലാത്തത് സമ്മതിക്കരുതപ്പ. എന്റെ മകന്റെ ശരീരം ഏറ്റുവാങ്ങാനുള്ള പൈസ എന്റെ കയ്യിലില്ല. അവന്റെ അമ്മ എനിക്കായി തന്നെ പൊതിച്ചോറ് ഞാൻ കടലിലേക്ക് അവനായി വെളിച്ചോറായി നൽകുകയാണ്. മകനെ. ഏകാന്തതയാണ് എൻ്റെ പാഠശാല, നിശബ്ദതയാണ് എൻ്റെ പാഠപുസ്തകം, അറിയില്ല എന്നതാണ് അതിലെ വാക്ക്. മലയാള സാഹിത്യത്തിലെ സമാനതകളില്ലാത്ത സാഹിത്യകാരൻ ഒ വി വിജയൻ്റെ ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കടൽത്തീരത്ത് എന്ന കഥ വായിക്കുമ്പോൾ ഓർക്കാതിരിക്കാൻ കഴിയില്ല. ആത്മനൊമ്പരത്തിൻ്റെ തീക്ഷ്ണ യാഥാർത്ഥ്യങ്ങളിൽ കലങ്ങിമറിയുന്ന വെള്ളായപ്പൻ്റെ കഥ ഒ വി വിജയൻ പറയുമ്പോൾ കണ്ണും കരളും നിറയുക തന്നെ ചെയ്യും. അത്രമേലാർദ്രമായി, അത്രമേൽ തീക്ഷ്ണമായി, അത്രമേൽ ദീപ്തമായിട്ടാണ് ഒ വി വിജയൻ കടൽത്തീരത്ത് എന്ന കഥയുടെ ആഖ്യാനം രൂപപ്പെടുത്തിയിരിക്കുന്നത്. മലയാള സാഹിത്യത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ വച്ച് പിതൃപുത്ര ബന്ധത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് കടൽത്തീരത്ത് എന്ന കഥ. കടൽത്തീരത്ത് എന്ന കഥയിൽ മാത്രമല്ല, ഒ വി വിജയൻ്റെ രചനകളിലുടനീളം സഞ്ചരിച്ചാൽ പിതൃപുത്ര ബന്ധത്തിൻ്റെ വലിയ വലിയ കടലാഴങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. പ്രശസ്ത സാഹിത്യ നിരൂപകൻ പി കെ രാജശേഖരൻ അദ്ദേഹത്തിൻ്റെ പിതൃഘടികാരം എന്ന കൃതിയിൽ ഇങ്ങനെ പറയുന്നു: ഒ വി വിജയൻ്റെ കലയിലെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് പിതൃപുത്ര ബന്ധം. അച്ഛനിൽ നിന്ന് എങ്ങോട്ടെന്നില്ലാതെ ഓടിയകലുന്ന മകൻ്റെ സന്ദേഹങ്ങളും വ്യസനങ്ങളും ദാർശനികമായി അവതരിപ്പിക്കുന്ന ഹസാക്കിൻ്റെ ഇതിഹാസം മുതൽ
ശിശുജനനത്തിൻ്റെ രഹസ്യ സന്ദേശങ്ങളിൽ കുതുകിയാകുന്ന വ്യക്തിയുടെ അനുഭവത്തിൽ അവസാനിക്കുന്ന പ്രവാചകൻ്റെ വഴിവരെയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി പിതൃപുത്ര ബന്ധം കടന്നു വരുന്നു. ഈ വാക്കുകൾ ഒ.വി. വിജയൻ്റെ രചനകളിൽ പിതൃസ്നേഹത്തിൻ്റെ തെളിമ എത്രമേൽ ഉദാത്തമായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. വെള്ളായപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്നും കൂട്ട നിലവിളി ഉയർന്നു എന്നാണ് കഥ ആരംഭിക്കുന്നത്. ആ കഥയുടെ ആരംഭത്തിൽ തന്നെ കഥയുടെ ദാർശനികമായ ആന്തരികമായ ഒരു വിവരണം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. യാത്ര നിലവിളി. വെള്ളായപ്പൻ മകനെ തേടിയുള്ള വലിയൊരു യാത്രയാണ് ഈ കഥയിൽ പറയുന്നത്. നൊമ്പരങ്ങളുടെ, വേദനകളുടെ, ഓർമ്മകളുടെ യാത്രകൾ. അതുപോലൊപ്പം അതൊരു നിലവിളിയിൽ നിന്നുമാണ് ഈ കഥ തുടങ്ങുന്നത്. ആ നിലവിളിയിൽ നിന്ന് ആ കഥ തുടങ്ങുമ്പോൾ എത്രത്തോളം ഭീകരമാണ് നിലവിളിയാണ് കേൾക്കുന്നത്. വെള്ളായപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നു എന്നുള്ളതാണ്. അതൊരു മരണ വീട്ടിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് പോലെ ഉള്ളൊരു കൂട്ട നിലവിളിയാണ്. കാരണം മകൻ തൂക്കുമരണത്തിന് അല്ലെങ്കിൽ തൂക്കിക്കൊലയ്ക്ക് തൂക്കുമരണത്തിന് വിധിക്കപ്പെട്ട മകനെ കാണുവാൻ വേണ്ടി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോകുന്ന അച്ഛൻ്റെ ആ യാത്രയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ആ യാത്രയുടെ നൊമ്പരം എത്രമാത്രം വലുതാണ് എന്ന് ആദ്യത്തെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന തരത്തിലാണ് കഥ ആരംഭിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മകനെ കാണാൻ പോകുന്ന യാത്രയും മകനെ കാണുന്ന വൈകാരികമായ നിമിഷങ്ങളും ദൃശ്യപ്പൊലിമയോടുകൂടി തന്നെ കഥയിൽ വരച്ചിടാൻ ഒ.വി. വിജയൻ എന്ന മലയാള സാഹിത്യത്തിലെ ഇതിഹാസ സാഹിത്യകാരന് വളരെ മികച്ച രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ജയിലിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന മകനെ കാണാൻ പോകുന്ന അച്ഛൻ്റെ ഉള്ളിൽ നിറയെ മകനെക്കുറിച്ചുള്ള ആദിയാണ്, വേവലാതികളാണ്. അദ്ദേഹം കഥയിലൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: അകലെ സൂര്യൻ താഴ്ന്നു, ഇരുണ്ടു തുടങ്ങുന്നു. കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്ന് കൂടുപറ്റുന്നു. മുണ്ടകപ്പാടത്തിൻ്റെ വരമ്പത്ത് തൻ്റെ ചെറുവിരലിൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിൻ്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകനെ വെള്ളായപ്പൻ ഓർത്തു. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഓർമ്മകളിലൂടെയാണ് വെള്ളായപ്പൻ തൻ്റെ യാത്രകൾ മുന്നോട്ട് നീക്കുന്നത്. ഇരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റ് പിടിച്ച് പട്ടകളിൽ കാറ്റിരമ്പുന്നത് വെള്ളായപ്പൻ എന്നാദ്യമായിട്ട് അപരിചിതമായി തോന്നി. ആ യാത്രയിൽ പരിചിതമായ പല കാര്യങ്ങളും വെള്ളായപ്പന് അപരിചിതമായി തോന്നുകയാണ്. ഹസാക്കിൻ്റെ ഇതിഹാസത്തിലൊരു ദൃശ്യപ്പൊലിമയും ഈ വാക്കുകളിൽ നിന്നും നമുക്ക് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. കുമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല. അങ്ങനെ പടർന്ന് പന്തലിച്ച മാവുകൾക്കിടയിൽ നാലഞ്ചേറുമാടങ്ങളുടെ നടുവിൽ താൻ വന്നെത്തുമെന്ന് പണ്ടെങ്ങോ കരുതി കാണണം. വരും വരായികളുടെ ഓർമ്മകളിൽ എവിടെയോ ആ മാവുകളുടെ ചിരയും ദീനതയും കണ്ട് ഹൃത്യസ്ഥമായി തീർന്നതാണ്. കനുവ് നിറഞ്ഞ വാർദ്ധക്യം, കുഷ്ഠം പറ്റിയ വേരുകൾ, എല്ലാം അത് തന്നെ. ഹസാക്കിൻ്റെ ഇതിഹാസം തുടങ്ങുന്ന ഈ വാചകത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ കടൽ തീരത്തിലെ അപരിചിതമായ ചില വാക്കുകളിലൂടെയും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതിൻ്റെ ഒരു ഉൾനാമ്പുകൾ ഈ കഥയിൽ സ്പഷ്ടമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. കടൽ തീരത്ത് എന്ന കഥയിൽ പല സന്ദർഭങ്ങളിൽ സന്ദർഭോചിതമായി കടന്നു വരുന്ന
ഒരു കാര്യമാണ് രണ്ട് വാക്കുകൾ. രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് നിശബ്ദതയിൽ അല്ലെങ്കിൽ ഒരു ശൂന്യതയിൽ വലിയ വലിയ അർത്ഥതലങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലെ രണ്ട് പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. വെള്ളായപ്പൻ യാത്ര പുറപ്പെടുന്ന സമയത്ത് മാപ്പിളയെ കാണുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, വെള്ളായി വിളിക്കുന്നുണ്ട്, വെള്ളായിയേ മരക്കാരേ. വെള്ളായപ്പൻ പ്രതിവചിച്ചു അത്രമാത്രം. രണ്ട് വാക്കുകൾ പേരുകൾ, എന്നാൽ ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് വെള്ളായപ്പനും കുട്ടൂസൻ മാപ്പിളയും അറിഞ്ഞു. അതേപോലെ തന്നെ വൈകാരികമായ നിമിഷങ്ങളിൽ കടൽ തീരത്ത് എന്ന കഥയിൽ സെൻട്രൽ ജയിലിലെത്തി മകനെ കാണുന്ന സന്ദർഭങ്ങളിൽ പറയുന്ന ആ ഭാഗം. രണ്ട് വാക്കുകൾ മാത്രം, രണ്ട് വാക്കുകൾക്കിടയിൽ ദുഃഖത്തിൻ്റെ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി. അത്തരത്തിൽ നിശബ്ദത കൊണ്ട്, ശൂന്യതകൾ കൊണ്ട് ഒരുപാട് അറിവുകൾ കൈമാറുന്ന തരത്തിൽ ഈ കഥ നമ്മളെയും കൊണ്ട് സഞ്ചരിക്കുന്നു. യാത്രയിൽ പലതരത്തിലുള്ള ഓർമ്മകളിലേക്കും പലതരത്തിലുള്ള സാന്ദർഭികമായ സന്ദർഭങ്ങളിലുമൊക്കെ വെള്ളായപ്പൻ ഓർമ്മകളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ പുഴമണലിൽ നിന്നും വെള്ളായപ്പൻ പുഴ വെള്ളത്തിലേക്കിറങ്ങുന്ന ഒരു ഭാഗമുണ്ട്. പുഴമണലിൽ നിന്നും വെള്ളായപ്പൻ പുഴവെള്ളത്തിലിറങ്ങി. കാൽവണ്ണയെ തഴുകിക്കൊണ്ട് പരൽമീനുകൾ പേറിക്കൊണ്ട് പുഴ ഒഴുകി. പുഴയുടെ നടുക്കെത്തിയപ്പോൾ കുളിയുടെ അനുഭവം വെള്ളായപ്പനെ തളർത്തി. അപ്പൻ്റെ ശവത്തെ കുളിപ്പിച്ചത്, മകനെ അവൻ്റെ കുട്ടിക്കാലത്ത് കുളത്തിൽ കുളിപ്പിച്ചത് ഇളം ചൂടുള്ള വെള്ളം. അതൊക്കെ ഓർമ്മിപ്പിച്ചു. പുഴ കടന്ന് അപ്പുറത്തെ മേട് കയറുമ്പോൾ വെള്ളായപ്പൻ കരഞ്ഞു. ഒരു പക്ഷേ അത് വായിക്കുമ്പോൾ വായനക്കാരൻ്റെ കണ്ണുകളും ആർദ്രമാവുക തന്നെ ചെയ്യും. കാരണം വെള്ളായപ്പൻ്റെ യാത്രകളിൽ നൊമ്പരങ്ങളുടെ, സഹനങ്ങളുടെ, പ്രതീക്ഷകളുടെ, മകനെ കാണുന്നതിനുള്ള വൈകാരികമായ അവസ്ഥകളുടെയൊക്കെ ഒരു ചിത്രം കൃത്യമായിട്ടും വരച്ചിടുന്നുണ്ട്. ഇതിലെ കഥാപാത്രങ്ങളുടെ ആവിഷ്കാരം വളരെ വ്യത്യസ്തങ്ങളായ രീതിയിലും പുതുമയോടും കൂടി നവീനമായ രീതികളിലും ആവിഷ്കരിക്കുന്നുണ്ട്. ഒ.വി. വിജയൻ്റെ കടൽത്തീരത്ത് എന്ന ഒരു കഥ ആധുനിക കാലത്തുണ്ടായ ആധുനികാനന്തരമായ ഒരു കഥയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥ ഏതൊരുവിധ പ്രസ്ഥാനങ്ങളിലും ഒതുങ്ങി നിൽക്കുന്ന ഒരു കഥയല്ല. പലതരത്തിലും നമുക്കതിനെ ഒരു നിർവചനം കണ്ടെത്താൻ കഴിയില്ല. അത് തന്നെ ഒരു നിർവചനങ്ങൾക്കും ഒരു പ്രസ്ഥാനങ്ങൾക്കും പിടികൊടുക്കാത്ത തരത്തിലാണ് ആ കഥ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഇന്നും മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച കഥകളിൽ ഒന്ന് തന്നെയാണ് കടൽത്തീരത്ത് എന്ന കഥ. ആ കഥ നമുക്ക് വായിക്കുമ്പോൾ കണ്ണു നിറയാതെ വായിക്കാൻ കഴിയില്ല എന്ന് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത്രമേൽ ആർദ്രമായിട്ട് നമ്മുടെ കണ്ണും കരളും അലിയിക്കുന്ന ഒരു കഥ തന്നെയാണ് മലയാള സാഹിത്യത്തിലെ ഇതിഹാസകാരനായ ഒ.വി. വിജയൻ എഴുതിയ കടൽത്തീരത്ത് എന്ന കഥ.